Next, oxidation reaction. Alkenes on reaction with cold dilute aqueous solution of potassium permanganate. Bayer's reagent എന്ന് പറയും. അതായത് aqueous solution of potassium permanganate എന്ന് പറയുന്ന പേരാണ് Bayer's reagent. അപ്പോൾ ആ പേര് പഠിച്ചോക്കോ. Bayer's reagent എന്താണെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് aqueous solution potassium permanganate. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ആ കിട്ടുന്ന സൊല്യൂഷനാണ് നമ്മൾ Bayer's reagent എന്ന് പറയുന്നത്. ആ റിയാക്ഷനിൽ ദാറ്റ് പ്രൊഡ്യൂസ് വിസിനൽ ഗ്ലൈക്കോൾ, അങ്ങനെയുള്ള ആൽക്കീൻ ആയിട്ട് Bayer's reagent റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസിനൽ ഗ്ലൈക്കോൾ കിട്ടും. വിസിനൽ എന്ന് വെച്ചാൽ അടുത്തടുത്ത കാർബണിൻ്റെ മേലെ OH ഗ്രൂപ്പ് വരുമ്പോഴാണ്. രണ്ട് OH ഗ്രൂപ്പ് വരുമ്പോൾ ഗ്ലൈക്കോൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ അടുത്തടുത്ത് വരുമ്പോൾ വിസിനൽ ഗ്ലൈക്കോൾ എന്ന് പറയും. അടുത്തടുത്ത കാർബണിൻ്റെ മേലെ OH എങ്കിൽ. പിന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നല്ല ഒരു വയലറ്റ് കളറാണ്. വയലറ്റ് കളർ അതിൻ്റെ ഡീകളറൈസേഷൻ നടക്കും. നമ്മൾ പിന്നെ ആൽക്കീൻ്റെ അകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എഴുതി കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കളറ് അതിൻ്റെ അത് കളർലെസ് ആയിട്ട് മാറുന്ന കാണും. അത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇവിടെ യൂസ് ചെയ്യപ്പെട്ടു, അതുകൊണ്ടാണ് അതിൻ്റെ കളർ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ എന്നുള്ള, ദാറ്റ് ഈസ് അൺസാച്ചുറേഷൻ, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്നുള്ളതിൻ്റെ ടെസ്റ്റാണ് ശരിക്കും Bayer's reagent. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിച്ചാൽ അതിൻ്റെ കളർ പോകുന്നുണ്ടെങ്കിൽ, ഡീകളറൈസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണെന്ന് പറയും. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എഴുതാം. എങ്ങനെ ഇക്വേഷൻ എഴുതുന്നത്? സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു, ഒരു രീതിയിലെടുത്ത് പ്ലസ് എച്ച് ടു ഒ പ്ലസ് ഓക്സിജൻ. ഓക്സിഡേഷൻ ആയതുകൊണ്ടാണ് പ്ലസ് ഒന്നുകൂടെ എഴുതുന്നത്. എക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പ്ലസ് എച്ച് ടു ഒ. ഓക്കെ, ഡയലൂട്ട് KMnO4 നമ്മുടെ ഡയറിമാർക്കിൻ്റെ മേലെ എഴുതി. ടെമ്പറേച്ചർ 273 കെൽവിൻ ആണ്, കോൾഡ് സൊല്യൂഷനാണ് വേണ്ടത്, 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ രണ്ട് കാർബണിൻ്റെ മേലെ ഓരോ OH എഴുതി കൊടുക്കും. ഇതാണ് പ്രൊഡക്റ്റ് വരിക. ഈഥെയ്ൻ 1,2-diol, ഇവിടെ ഈ വേണ്ട, ഈ എഴുതുന്നത് ഒഴിവാക്കാം. നമുക്ക് ഈഥെയ്ൻ 1,2-diol, അല്ലെങ്കിൽ അതിന് വേറെ പേര് ഗ്ലൈക്കോൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ വരുന്നത്. എക്വസ് KMnO4 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതേസമയം അസഡിക് KMnO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കാം. അസഡിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അത് നമ്മൾ കാണിക്കുന്നത് KMnO4 ഇവിടെ ഒരു H+ കൊടുക്കുക, അപ്പോൾ പ്രസൻസ് ഓഫ് ആസിഡ് ആണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ അസഡിക് KMnO4, മറ്റേതാണെങ്കിൽ എക്വസ് ഇവിടെ പ്ലസ് H2O നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം അങ്ങനെയല്ല, അസഡിക് KMnO4 ആകുമ്പോൾ H+ ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിലവിടെ വരുന്നത് ഈ ബോണ്ട്, ഈ സി ഡബിൾ ബോണ്ടോ എന്നുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ ഈ ഡബിൾ ബോണ്ടിലെ കാർബണിൻ്റെ മേലെയുള്ള ഗ്രൂപ്പ് അനുസരിച്ചിട്ടായിരിക്കും പ്രൊഡക്റ്റ് വരിക. ഇവിടെ ഇത് ഇങ്ങനത്തെ നോക്കണം, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഓക്സിജൻ കൊടുക്കുക. അതാ, അപ്പോൾ ഇവിടെ ഓക്സിജൻ വന്ന് എന്താ കിട്ടുക? ഇത് CH3, ഈ കാർബണിൻ്റെ മേലെ 2 CH3 ഗ്രൂപ്പ് വരിക, ഒരു CO ഗ്രൂപ്പ്, അതൊരു കീറ്റോൺ ആയിരിക്കുമല്ലോ. ഒരു കാർബണിൻ്റെ മേലെ 2 ആൽക്കൈൽ ഗ്രൂപ്പ്, 2 CH3 ടോയ്സ് നല്ല കാണുന്നത്. അപ്പോൾ കാർബണിൻ്റെ മേലെ ഒരു CH3, മറ്റേ CH3 എഴുതി, സി ഡബിൾ ബോണ്ട്, അപ്പോൾ ഒരു കീറ്റോണ കിട്ടുക. അപ്പോൾ പ്രൊപ്പെയിൻ 2ONE എന്ന് അതിൻ്റെ പേര് വരും, 3 കാർബണുള്ള കീറ്റോൺ. പിന്നെ ഈ ഭാഗത്തുള്ള CH2 കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിട്ട് അങ്ങ് പോകും. അതേസമയം ഇങ്ങനെയുള്ളൊരു ഒരു സിമെട്രിക്കലായിട്ടുള്ള ഈ വിധത്തിലുള്ള ഒരു ആൽക്കിനാണെങ്കിൽ, ഇവിടെ നിങ്ങൾ ഈ ബോണ്ടിവിടെ ഡബിൾ ബോണ്ടിലുള്ള കാർബണിൻ്റെ ബോണ്ട് അങ്ങ് വരച്ചിട്ട് അവിടെ ഓക്സിജൻ, അവിടെ അത് രണ്ട് ഭാഗവും 2 പീസായിട്ട് കിട്ടുമല്ലോ. ആ 2 പീസ് ഇത് ഒരാസിഡായിട്ട് മാറും, ഇത് വേറെ ആസിഡ്. 2 മോളിക്യൂൾ CH3COH കിട്ടും, CH3COOH, ഇതും CH3COOH, അങ്ങനെ 2 മോളിക്യൂൾ, 2 മോളിക്യൂൾ ഓഫ് CH3COH, ദാറ്റ് ഇസ് എത്തനോയിക് ആസിഡ് കിട്ടും. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരിക. അപ്പോൾ അസിഡിക് KMnO4 റിയാക്ഷൻ ഈ വിധത്തിൽ ഓർത്ത് വെക്കുക. ഓക്കെ.